എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. യേശു ഇപ്രകാരം പ്രഖ്യാപിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 12:44-50 വാക്യങ്ങളിൽ നാം വായിക്കുകയാണ്. യേശു ലോകത്തിന്റെ പ്രകാശമായി വന്നിരിക്കുകയാണ്. നാം ജീവിക്കുന്ന അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രകാശമായ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്ത് വെളിച്ചത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷ വായന നമുക്ക് നൽകുന്നത്. പിതാവും താനുമായി ഒന്നായിരിക്കുന്നു, താൻ പിതാവിൽ നിന്ന് വരുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ യേശു പിതാവുമായി എപ്രകാരം അയക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം വരുന്നത് പോലെ ക്രിസ്തു പിതാവിനോടുകൂടെ ആയിരിക്കുന്നതിൽ നിന്ന് ഈ ലോകം മുഴുവൻ പ്രകാശമാനമായി മാറുന്നു. ക്രിസ്തു തന്നെയും പ്രകാശമായി ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നോക്കി പ്രകാശമായി മാറാനായിട്ടുള്ള ക്ഷണമാണ്. ക്രിസ്തുവാണ് യഥാർത്ഥ പ്രകാശം. ആ പ്രകാശത്തിലേക്ക് നോക്കിയാണ് നാം യാത്ര ചെയ്യേണ്ടത്. പ്രകാശത്തിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ദൃഷ്ടി അകന്നു പോകുമ്പോൾ നാം അന്ധകാരത്തിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് വരാം. ഇവിടെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നോക്കി ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുന്നവരാകാം. അങ്ങനെ നാം ആയിരിക്കുന്ന എല്ലായിടത്തും ക്രിസ്തുവിന്റെ പ്രകാശം പകരുന്നവരുമാകാം. മറ്റുള്ളവർ നമ്മിലൂടെ ക്രിസ്തുവിന്റെ പ്രകാശം അനുഭവിക്കട്ടെ. നിത്യമാം പ്രകാശമേ എന്നെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഈ വചനത്തോട് ചേർത്ത് വയ്ക്കാം.